ഹായ്, എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും മഴയും മഴ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളും നമ്മൾ കാണുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ദുരിതബാധിതർക്കായി ഒരു കൈത്താങ് അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മളാൽ കഴിയും വിധം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മുഖസംരക്ഷണത്തെ പോലെ തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പാദസംരക്ഷണം, പ്രത്യേകിച്ച് മഴക്കാലത്ത്. എന്നാൽ പാദങ്ങളെ വൃത്തിയായി സൂക്ഷിക്കാൻ പലരും മറന്നുപോകുന്നു. അങ്ങനെയാവുമ്പോൾ പാദങ്ങളിൽ ഈർപ്പം നിൽക്കുന്നത് മൂലം ഫംഗസ് ബാധ, കുഴിനഖം എന്നീ അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാസത്തിൽ ഒരിക്കൽ പെഡിക്യൂർ അല്ലെങ്കിൽ ഫിഷ് സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ബ്യൂട്ടി പാർലറിൽ പോയി ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും സാധിക്കുകയില്ല. വീട്ടിലിരുന്ന് വളരെ ലളിതമായ രീതിയിൽ പാദങ്ങൾ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ രണ്ട് പാദങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കണം. അതിലേക്ക് പാദം മുങ്ങുന്ന അത്രയും ചെറു ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഒരു ചെറുനാരങ്ങ രണ്ടായി മുറിച്ച് ചൂടുവെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. നീര് പിഴിഞ്ഞതിന് ശേഷം നാരങ്ങയുടെ തൊലി കൂടി അതിലേക്കിടുക. അടുത്തതായി 2 സ്പൂൺ സോഡാ പൊടിയും 1 സ്പൂൺ ഉപ്പുപൊടിയും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഷാംപു അല്ലെങ്കിൽ ഷവർ ജെൽ കൂടി ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം 1 സ്പൂൺ കൊണ്ട് ഇതെല്ലാം അലിയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് പാദം ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പാത്രത്തിന്റെ അടിയിൽ ഒരു ടേബിൾ മാറ്റ് വിരിച്ചിട്ടിരുന്നാൽ നിലത്ത് വെള്ളം വീഴാതെ ഇരിക്കും. ഈ വെള്ളത്തിൽ ഷാംപു സോഡാ പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് വെള്ളത്തിൽ ആരെങ്കിലും അറിയാതെ ചവിട്ടിയാൽ ചിലപ്പോൾ സ്ലിപ്പായിട്ട് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന പെഡിക്യൂർ അല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഒരു പാദസംരക്ഷണം എങ്ങനെ ചെയ്യാമെന്നാണ്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് പാദങ്ങൾ രണ്ടും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ നാരങ്ങയിൽ ധാരാളമായിട്ട് സിട്രിക് ആസിഡ് ഉള്ളതിനാൽ ഒരു ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റിസെപ്റ്റിക് ഏജൻ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പാദസംരക്ഷണത്തിന് നാരങ്ങ വളരെ ഫലപ്രദമാണ്. അതുപോലെ ബേക്കിംഗ് സോഡ ഈ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പാദത്തിൽ നിന്നും ബാഡ് ഓഡേഴ്സൊക്കെ മാറുകയും ഒരുപാട് ഈർപ്പം തങ്ങി നിൽക്കാതെ സംരക്ഷിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. ഉപ്പ് മുറിവ്, ഇൻഫെക്ഷൻ ഇതൊക്കെ കരിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പാദങ്ങളും നഖങ്ങളും നന്നായി ഉരച്ച് വൃത്തിയാക്കാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് 10 മിനിറ്റ് പാദങ്ങൾ അതിൽ മുക്കി വയ്ക്കുന്നത് മഴക്കാലത്ത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഒരു പഴയ ടവലോ തുണിയോ കൊണ്ട് പാദം തുടച്ചു കൊടുക്കാം. മഴക്കാലത്ത് ഈർപ്പം കൂടുതലായതുകൊണ്ട് പാദങ്ങൾ കഴിവതും ഉണങ്ങിയിരിക്കാൻ ശ്രദ്ധിക്കണം. ഓരോ തവണ പുറത്തു പോയി വരുമ്പോഴും വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കാലുകൾ കഴുകി വൃത്തിയാക്കുക. ഇനി ഏതെങ്കിലും ഒരു സ്ക്രബ് ഉപയോഗിച്ച് പാദം നന്നായി സ്ക്രബ് ചെയ്യുക. പാദത്തിന് അടിവശത്തും വിരലുകൾക്കിടയിലും നന്നായി സ്ക്രബ് ചെയ്ത് ഡെഡ് സെൽസ് ഒക്കെ നീക്കുക. വീണ്ടും പാദം കഴുകിയതിന് ശേഷം ഒന്നുകൂടി തുടച്ചുണക്കി കൊടുക്കാം.
നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചുകൂടി ചെറു ചൂടുവെള്ളം എടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. ഡെറ്റോൾ ഒരു ആൻറ്റിസെപ്റ്റിക് ഏജൻ്റ് ആണ്. അഥവാ നമ്മുടെ കാലിൽ ചെറിയ മുറിവോ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് തടയാൻ ഈ ഡെറ്റോൾ സഹായിക്കും. അതിനുശേഷം ഒരു നെയിൽ കട്ടർ ഉപയോഗിച്ച് നഖം ട്രിം ചെയ്ത് കൊടുക്കാം. ഒരിക്കലും യു ഷേപ്പിൽ നഖം വെട്ടി നിർത്തരുത്, അത് അഴുക്ക് കയറി ഇരിക്കുന്നതിന് ഇടയാക്കും. അതുപോലെ തന്നെ നഖങ്ങൾക്കടിയിലുള്ള അഴുക്ക് എടുത്ത് വൃത്തിയാക്കാനും ശ്രദ്ധിക്കുക. ഇത്രയും ആയപ്പോൾ നമ്മുടെ പാദം നന്നായി വൃത്തിയായിട്ടുണ്ട്. ഇനി ഒരു ടവൽ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ പുരട്ടാം. നെയിൽ പോളിഷ് ഇടുന്നത് നഖത്തിന് ചുറ്റും ഈർപ്പം നിൽക്കുന്നത് തടയാൻ സഹായിക്കുന്നതിനോടൊപ്പം പാദങ്ങളുടെ ഭംഗിയും കൂട്ടുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തായിട്ടൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷനായിട്ട്